കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു 2024 എന്ന് പറയുന്ന ഈ ഒരു വർഷമായിട്ട് പോലും നമ്മുടെ നാട്ടിൽ കുടുംബകോടതി പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സത്യമാണ്. പലപ്പോഴും ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും പേടിപ്പിക്കുവാനോ അല്ലെങ്കിൽ അവരിൽ നിന്നും മറ്റേതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ പലപ്പോഴും ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും വ്യാജ 498A പ്രകാരം കേസ് ഫയൽ ചെയ്ത് ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണാറുണ്ട്. അതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് എന്താണ് ആ കാര്യത്തിൽ പറയാനുള്ളത് എന്ന് പോലും കേൾക്കാതെ അവരുടെ അഡ്രസ്സും ഫോട്ടോയും എല്ലാം വെച്ചുകൊണ്ട് മാധ്യമങ്ങൾ അതിനെ നല്ല രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും നമുക്കറിയാം. സോ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ഒരുപാട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് വലിയൊരു ദുരന്തത്തിലേക്ക് തന്നെ നയിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന അതിഥിയുടെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾ പ്രതികരിക്കാതെ തികച്ചും തന്മയത്വത്തോടു കൂടി ആ കാര്യങ്ങൾ ഡീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ ഉണ്ടാക്കി കൊണ്ടുവന്ന സമ്പത്തും അഭിമാനവും നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു സത്യം മനസ്സിലാക്കും. പലപ്പോഴും 498A കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര വിഷമമുള്ളൊരു കാര്യമല്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസിയായി നമുക്ക് കേസ് വ്യാജ കേസാണെങ്കിൽ തെളിയിക്കുവാനായിട്ട് പറ്റും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് MLC എന്ന് പറയുന്നൊരു സംഗതി. MLC എന്ന് പറയുകയാണെങ്കിൽ മെഡിക്കൽ ലീഗൽ കേസ് എന്നാണ് പറയുന്നത്. അതായത് 498A ഡെഫിനിഷനിൽ പറയുന്നൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ ഈ ഭാര്യയുടെ മരണത്തിന് വരെ കാരണമാകാവുന്ന രീതിയിലുള്ള ശാരീരികമായ ഒരു പീഡനം സ്ത്രീധനത്തിൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് 498A പ്രകാരം കുറ്റകരമാണ്. ഗ്രീവ്സ് ഇഞ്ചുറി എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഈ മെഡിക്കൽ റിപ്പോർട്ട് പല കേസുകളിലും നമ്മൾ ഈ ഭാര്യയോ ഭാര്യയുടെ വീട്ടുകാരോ ഹാജരാക്കാറില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ വീഡിയോ കാണുന്ന 498A കേസിൽ പെട്ടിട്ടുള്ള ആൾക്കാർ ചാർജ് ഷീറ്റും FIR നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം കാണാറില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് MLC എന്ന് പറയുന്നത് ശാരീരിക പീഡനം നടന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. അപ്പോൾ ഈ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഒരു പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അവരൊരു ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും ഡോക്ടർ ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതുപോലെയുള്ള ഗുരുതരമായിട്ടുള്ള മുറിവ് സംഭവിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും പേര് പറയണം അല്ലേ. അങ്ങനെ പറയുമ്പോൾ ഡോക്ടർ ആ സമയത്ത് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഡോക്ടർ എന്താണ് ചെയ്യേണ്ടത്, അദ്ദേഹത്തിൻ്റെ ജുഡീഷ്യൻ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് CRPC അണ്ടർ സെക്ഷൻ 39 പ്രകാരം ഇങ്ങനെയൊരു ഗ്രീവ്സ് ഇഞ്ചുറി സംഭവിച്ച കാര്യം പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കണം. അങ്ങനെ അറിയിക്കുന്നതിൽ ഈ ഡോക്ടർ പരാജയപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ IPC സെക്ഷൻ 176 അതുപോലെ തന്നെ അണ്ടർ സെക്ഷൻ 202 പ്രകാരം ആ ഡോക്ടർക്കും എന്തു തന്നെയാണ് ശിക്ഷ കിട്ടുവാനായിട്ടുള്ള ഒരു കാരണമായിട്ട് ഇത് മാറാവുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നിങ്ങൾക്കെതിരെ ഒരു 498A പ്രകാരം ഒരു കേസ് വന്നാൽ ഈ പറയുന്ന MLC റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ 498A കേസ് ഏകദേശം എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, തോൽക്കാനായിട്ടുള്ള സാധ്യത ഭാര്യ വീട്ടുകാർക്ക് ഉണ്ടാകും എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കാം. മനസ്സിലായില്ലേ? ഇനി പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താണ്, ഇവന്മാർ സ്വയം മുറിവുകൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങളും നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് സ്വയം ഉണ്ടാക്കിയ മുറിവാണോ അല്ലെങ്കിൽ വേറെ ഒരാളുണ്ടാക്കിയ മുറിവാണോ എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കണം, കണ്ടെത്തണം. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങൾ 1x1 ഓരോ എപ്പിസോഡായിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ സീരീസാണ്. നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ നമുക്കൊന്ന് എനേബിൾ ചെയ്യാം.
ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. ബൈ ബൈ.